രണ്ട് ഫ്ലോട്ടിങ്ങിന്റെ മുകളിലാണ്ടോ ഈ ഹോട്ടൽ നിൽക്കുന്നത്? ഹായ്, നമസ്കാരം. ഇന്നൊരു ഫ്ലോട്ടിംഗ് ഹോട്ടലിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോവായിരുന്നു ഞാൻ. അപ്പോ നമ്മുടെ കണ്ടെയ്നർ റോട്ടിലെ നമ്മുടെ ടോള് കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടൽ കണ്ടു. അപ്പോൾ അതിനെ കുറിച്ച് നമുക്കൊന്ന് അറിയാൻ പോയിട്ട്. ഉച്ചയ്ക്ക് 12 മണി ആയിട്ടുള്ളൂ, ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്താ കഴിക്കാളെന്നൊക്കെ നോക്കാം. രണ്ട് ഫ്ലോട്ടിങ്ങിന്റെ മുകളിലാണ് കേട്ടോ ഈ ഹോട്ടല് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കേറാം. ഇതാണ് നമ്മുടെ ബാസ്റ്റിൻ ചേട്ടൻ, ഈ ഇതിന്റെ ഓണറാണ്. അപ്പൊ എന്തൊക്കെയുള്ള ചേട്ടാണ് കൂന്തല്? മീൻ വറുത്തത്. ചേച്ചി വൈഫാണല്ലേ? എന്താ ചേച്ചിയുടെ പേര്? ഷാലച്ച്. ചേച്ചിയാണോ കുക്കിംഗ് ഒക്കെ? അപ്പൊ നമുക്കൊരു ഊണും മീൻ ഫ്രൈ എടുത്തോ. ഞാൻ ഇവിടുത്തെ വിഭവങ്ങളെ കേട്ടാ. ഇതൊക്കെ എന്താ കേട്ടാ? കൂന്തല്. ഇതും കൂന്തലാണ്. ഇത് രണ്ടും കൂന്തൽ തന്നെ, ഒരു ഐറ്റം തന്നെയല്ലേ? കക്ക ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ഇടിയറച്ചി. ഇടിയറച്ചി ബീഫ് കൊണ്ട് ഉണ്ടാകുന്ന? ബീഫ് കൊണ്ട് ഉണ്ടാകും. ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ടാകുന്നല്ലേ? ബീഫ് പുഴുങ്ങിയിട്ട് പൊടിക്കും. പുഴുങ്ങി പൊടിച്ച് വറക്കണത്. ഓക്കെ. ഈ സാധനം ഞങ്ങളുടെ ചാനലിലുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, അതേ മോഡൽ തന്നെ. അയിലക്കറി, റാവോലി, മത്തി അല്ലേ? ഓക്കെ ഓക്കെ. താറാവൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നില്ല. ഇത് ഉച്ചക്ക് മാത്രല്ലേ ഉള്ളു? ഇപ്പോ രാത്രിയിലില്ല. ഇവിടെയാണ് കുക്ക് ചെയ്യണമെങ്കിൽ അല്ലേ? ഇത് കാറ്റ് ഇത് കെടുന്നില്ല? സ്റ്റൗ അടച്ചിടൂല്ലേ? മുകളിലത്തെ നിലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവിടെയാണ് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ വരെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ ഒരു ഹോളാണ്. അവിടെ നമ്മുടെ ബാസിനിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നല്ല മനോഹരമായ ഒരു ഏരിയ ആണ്. നല്ല പ്രകൃതി ഭംഗിയും അതുപോലെ നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലം. എന്തായാലും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരിക്കും. ചോറും കറികളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്പെഷ്യലൊക്കെ അടി നിർത്തു തന്നെ. ചെറിയ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടല്ലോ, ബർത്ത്ഡേ അതേപോലെയുള്ള ഫംഗ്ഷനുകളൊക്കെ ഇവിടെ നടത്തുമ്പോൾ അടിപൊളിയായിരിക്കും. ഒരു 60 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം. നല്ല കാഴ്ചകൾ കണ്ടിട്ടും കാറ്റ് കൊണ്ടിടയ്ക്ക് ഇരിക്കാമല്ലോ, ഒരു വെറൈറ്റി ഫീലായിരിക്കും. എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ചേച്ചി ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ ഓലി ഫ്രൈ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇതെന്തൊക്കെ സാധനം? അത് അവിയല്, തേന, തേന, മീൻചാറ്, അച്ചാറ്, പപ്പടം. ഓക്കെ. ആ ഓലി ഫ്രൈ. എന്തായാലും ഒന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടാ. ഓളത്തിൻ്റെ ഇതിലെ ഈ ഹോട്ടൽ ഇങ്ങനെ അനങ്ങുണ്ട്, ഒരു വെറൈറ്റി ഫീലാണ്. ആ ഓലി ഫ്രൈ ഒന്ന് കഴിച്ചോട്ടെ കേട്ടാ, അടിപൊളിയാണ്. ചേന, അവിയല്, അച്ചാറ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചോറ് മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ്, വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീല്. ഇത് സാജൻ ചേട്ടൻ. സാജൻ ചേട്ടൻ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കണാണ്. എങ്ങനെയുണ്ട് ചേട്ടൻ ഇവിടുത്തെ ഫുഡൊക്കെ? ഞാൻ എനിക്ക് പറ്റാവുന്ന നിർത്തോ ഇവിടുന്ന് കഴിക്കുള്ളൂ. അതെ. ചേട്ടൻ എന്ത് ചെയ്യണു? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ഇവിടെ നല്ല അന്തരീക്ഷം നല്ല ഇതാണ്. എന്നെ കൂടെ നിർത്താൻ പറ്റാൻ ഇവിടെ നിർത്തിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കോളൂ ഞാൻ. ഓക്കെ. വേറെ നല്ല മനസ്സിന് തൃപ്തി വേണം, അതുകൊണ്ടാണ്. ഈ കാണുന്നതാണ് ഫ്ലോട്ടിങ്. ഇങ്ങനത്തെ രണ്ട് ഫ്ലോട്ടിങ്ങിന്റെ മുകളിലാണ് ഈ ഹോട്ടലിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പ്രത്യേക ഫീലാണ്. പിന്നെ നല്ല ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കായലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ. നല്ല പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് ആസ്വദിച്ച് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേക ഫീലല്ലേ?
അടിപൊളിയാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. നല്ല കാറ്റും, കായൽക്കാറ്റെന്ന് പറയുന്നില്ല, ഒരു രക്ഷയില്ല, അടിപൊളി കാറ്റ്. ഈ കാണുന്നതാണ് കണ്ടെയ്നർ റോഡ്. ഈ വഴിക്ക് പോണവരെ ഒന്ന് കയറി ടേസ്റ്റ് ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. ബാസിനേട്ടൻ പുറത്തേക്ക് പോയി എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിയുടെ കൂട്ടുകാരിയാണിത്. അപ്പൊ ഇവരുടെ ഈ പുതിയ സംരംഭം എല്ലാവരും ഒന്ന് വിജയിപ്പിക്കുക, അതിലെ പോണവരൊന്ന് കയറി അവരെ സപ്പോർട്ട് ചെയ്യുക. സീ ഫൈൻ സീ ഫുഡ് എന്ന ബോട്ടിംഗ് ഹോട്ടലിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ബാസിനേട്ടന്റെയും ചേച്ചിയുടെയും ഈ എഫക്ട് നമുക്ക് വിജയകരമാക്കി കൊടുക്കണം. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഹോട്ടലിന്റെ തൊട്ട് തന്നെ ഒരു ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ കടയുണ്ട്. അപ്പോൾ പുള്ളിയിൽ നിന്ന് കുറച്ച് നെല്ലിക്ക പഠിക്കാന്ന് കരുതു. ചേട്ടാ ഒരു കുറച്ച് നെല്ലിക്ക. പുള്ളി വീട്ടിലുണ്ടാക്കുന്നതാണ്, കെമിക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനകത്ത്.